ഓക്കെ, സോ ഇതാണ് ഞാൻ 1.5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ ഐഫോൺ 14 പ്രോ മാക്സ്. ഇതാണ് ഞാൻ 10,000 രൂപ കൊടുത്ത് വാങ്ങിയ ഐഫോൺ 14 പ്രോ മാക്സ്. എന്തെങ്കിലും വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ടോ? ഒറ്റ നോട്ടത്തിൽ ഒരു രക്ഷയില്ലാത്ത കോപ്പിയാണല്ലോ അല്ലേ, ഒരു രക്ഷയില്ലാത്ത കോപ്പിയാണ്. ഇനിയും ഈ രണ്ട് ഫോൺസിൻ്റെ അൺബോക്സിങ്, പിന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളും സത്യാവസ്ഥ എല്ലാം, പിന്നെ ഞെട്ടിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും, അവസാനം വരെ കാണുക, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ. ലെറ്റ്സ് റോൾ. ഫസ്റ്റ് നമുക്ക് ഈ രണ്ട് ഫോൺസിൻ്റെ, ആക്ച്വലി സെയിം ഫോണാണ്, സോ നമുക്ക് ഈ ഒറിജിനൽ ആൻഡ് ഫേക്കിൻ്റെ ബോക്സ് നോക്കാം. സോ നിങ്ങൾക്ക് ഈ രണ്ട് പാക്കറ്റുകളും കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഏതാണ് ഫേക്ക് ഏതാണ് ഒറിജിനൽ? ഞാൻ എല്ലാം കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ? സോ അത്യാവശ്യം നല്ല രീതിയിൽ കോപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ, ആ എഴുത്തും സംഭവങ്ങളും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. എന്നാൽ ഇതാണ് ഫേക്ക്, ഇതാണ് ഒറിജിനൽ. ഈ ഫേക്കിൻ്റെ ഫ്രണ്ടിലുള്ള ഈ കളർ കണ്ടു, ഇവിടെയുള്ള കളർ, ഇത് വളരെ ചീപ്പായ രീതിയിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കുന്ന ഒരു ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ കുറച്ചും കൂടി സ്മൂത്താണ്. പക്ഷേ ഇത് ഞാൻ എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ടും എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ്. ഇത് മാത്രമാണെങ്കിൽ മിക്കവാറും ഒരുപാട് പേർക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല, ഇതാണ് ഫേക്ക്, ഇതാണ് ഒറിജിനൽ. പിന്നെ സൈഡിലുള്ള എഴുത്തൊക്കെ ഉണ്ടല്ലോ, സെയിം ആണ്. ഐഫോൺ എഴുതിയിരിക്കുന്ന ഫോണ്ട് ഒക്കെ സെയിം ആണ്. പക്ഷേ ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം, ഒരു വലിയ വ്യത്യാസമുണ്ട്. നമ്മുടെ ഫേക്കിൽ ആ ഒരു പർപ്പിൾ ടോൺ ഉണ്ടല്ലോ, ഈ രണ്ട് ഐഫോണും പർപ്പിൾ കളർ ഐഫോൺ ആണ് കേട്ടോ. സോ ഈ ഇത് കണ്ടോ, ഈ ടോൺ, ഈ ടോൺ കുറച്ച് അധികമാണ് ഇവിടെ. അതവർ ഇങ്ങനെ കുറച്ച് ഓവറാക്കിയിട്ടുണ്ട്. ഈ പർപ്പിൾ, ഈ ആപ്പിളിൻ്റെ ലോഗോയിലും സെയിം, അത്യാവശ്യം നല്ല പർപ്പിൾ ഉണ്ട്, ഡാർക്ക് പർപ്പിൾ ആണ്. ഇവിടെ അത്രയും പർപ്പിൾ ഇല്ല, പർപ്പിൾ ഉണ്ട് ഇവിടെ പക്ഷെ അത്രയില്ല. ഓക്കെ, പിന്നെ ഈ സൈഡിൽ ഈ കണ്ടോ, ഫേക്കിൽ ആ ഒരു സംഭവം ഇല്ല, ആ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല. ഇവിടെ സ്റ്റിക്കർ വരുന്നുണ്ട്, ആ മാനുഫാക്ചർ എവിടെയൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള സ്റ്റിക്കറാണ്, ഇവിടെ മിസ്സിംഗ് ആണ്. ബാക്ക് നോക്കുകയാണെങ്കിൽ വളരെ ഈസിലി മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ഫേക്ക് ഏതാണ് ഒറിജിനൽ. ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം, ഇതാണ് ഫേക്ക് ഇതാണ് ഒറിജിനൽ. ഓക്കെ, ഒരു കാര്യം ക്ലിയർ ചെയ്യട്ടെ, ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നതാണ് ഒറിജിനൽ, റൈറ്റ് സൈഡിൽ കാണിക്കുന്നതാണ് ഫേക്ക്. ഓക്കെ, ആ ഐഫോൺ 14 പ്രോ മാക്സ് എഴുതിയിരിക്കുന്നത് കണ്ടോ റൈറ്റ് സൈഡിൽ, അവിടെ പി സ്മോൾ ആണ്. തീർച്ചയായിട്ടും ആപ്പിൾ പോലുള്ള കമ്പനി ഇതുപോലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, അത് ക്യാപിറ്റൽ ലെറ്ററിൽ വരേണ്ടതാണ്, ഇവിടെ സ്മോൾ ലെറ്ററിലാണ് വന്നിരിക്കുന്നത്. സോ അറിയാൻ പറ്റും, ചില ഫേക്കിൻ്റെ ബോക്സ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, അതിൽ പ്രോപ്പർലി എഴുതിയിട്ടുണ്ട്, ഇവിടെ ആ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, മേളിലുള്ള സ്റ്റിക്കർ കണ്ടോ, ഈ സ്റ്റിക്കറിലുള്ള എഴുത്തും ആ ഒരു ഫോണ്ടിൻ്റെ ടൈപ്പും വേറെയാണ്. ഇവിടെ കുറച്ചുകൂടി പ്രൊഫഷണൽ ഫോണ്ടിൻ്റെ ലുക്ക് ഉണ്ട്, ഇവിടെ ഭയങ്കര ഗ്യാപ്പ് മറ്റേത് മറിച്ചൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും. പിന്നെ ഈ സ്റ്റിക്കർ കണ്ടോ, ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ അസംബിൾഡ് ഇൻ ചൈന, ആ സംഭവം ഇവിടെ മിസ്സിംഗ് ആണ്. കാരണം ഇത് ഡിസൈൻഡ് ആൻഡ് മിക്കവാറും മാനുഫാക്ചർഡ് ഇൻ ചൈനയായിരിക്കും. സോ ഈ കാര്യങ്ങളും അപ്പോൾ എനിക്കിതറിയാം, കാരണം എൻ്റെ കയ്യിൽ ഈ ഒറിജിനൽ സാധനമുണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഈ ഒറിജിനൽ സാധനം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് അറിവില്ലാത്ത ഒരാളുടെ കയ്യിൽ ഒറിജിനൽ സാധനം ഇല്ലെങ്കിൽ, ഇത് മിക്കവാറും ഇതാണ് ഒറിജിനൽ എന്ന് ചിന്തിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ആ രീതിയിലാണ് കോപ്പി അടിച്ച് വെച്ചിരിക്കുന്നത്. ഈ ബോക്സിൻ്റെ ഫീലും വെയ്റ്റും അതിൻ്റെ വിഡ്ത്തും ഒക്കെ സെയിം ആണ്. ബോക്സ് അവർ നല്ലോണം കോപ്പി അടിച്ചിട്ടുണ്ട്, ആ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഐഫോൺ, ഇതാണ് നമ്മുടെ ഫേക്ക് ഐഫോൺ. സോ ഫസ്റ്റ് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിട്ടുണ്ട്. സോ നമ്മുടെ ഒറിജിനൽ മേളിലാണ് ആ ഒരു ഡോക്യുമെൻറ്റും പിന്നെ ആപ്പിൾ സ്റ്റിക്കേഴ്സൊക്കെ വരുന്നത്. താഴെയാണ് നമ്മുടെ കേബിളും, കേബിളുള്ള കാരണം അത് എവിടെയോ കിടപ്പുണ്ട്, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. ഇവിടെ കേബിള് മേളിലും പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റേഷനാണ് താഴെ. സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇതിലുള്ള കേബിൾ ഉണ്ടല്ലോ, കേബിൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കേബിളാണ് തന്നിരിക്കുന്നത്. ടൈപ്പ് സി ടു ലൈറ്റ്നിങ് തന്നെയാണ്. ചില ഫേക്കിൻ്റെ കൂടെ ഈ USB ടൈപ്പ് എ ഉണ്ടല്ലോ, ടൈപ്പ് എ ടു ലൈറ്റ്നിങ് വരുന്നുണ്ട്. ഇവിടെ കറക്റ്റ് നമ്മുടെ ആ ഒരു ടൈപ്പ് സി ടു ലൈറ്റ്നിങ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒറിജിനൽ ലുക്കും ഫീലും ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒറിജിനൽ ഐഫോണിൻ്റെ കൂടെ ഈ സ്റ്റിക്കേഴ്സ് കിട്ടുന്നുണ്ട്, ആപ്പിൾ സ്റ്റിക്കേഴ്സ്. അത് നമ്മുടെ ഫേക്കിൽ മിസ്സിംഗ് ആണ്. ഈ പ്രകൃതി സ്നേഹം കുറച്ചധികമുള്ളത് ഫേക്ക് ആപ്പിളിനാണ്. കാരണം അവർ ആവശ്യമില്ലാത്ത സ്റ്റിക്കറൊക്കെ തന്നിട്ട് പൊല്യൂഷൻ കൂട്ടാൻ നോക്കുന്നില്ലല്ലോ. പിന്നെ ബോക്സിൻ്റെ കവർ എടുത്ത് നോക്കിയാൽ, ഈ ഒറിജിനലിൻ്റെ കവർ കുറച്ചും കൂടി ഇവിടെ ഒരു വലിയ സ്ലോട്ട് ഉണ്ടല്ലോ, ഈ മറ്റേ നമ്മുടെ ക്യാമറ മോഡലിന് വേണ്ടിയുള്ള സ്ലോട്ട്, ആ സ്ലോട്ട് കുറച്ചും കൂടി ഡീപ്പാണ്. ഇവിടെ നല്ല അത്യാവശ്യം നല്ല ആഴമുണ്ട്, നല്ല തിക്നെസ് ഉണ്ട്. ഇവിടെ വെറുതെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഫീൽ ഉണ്ട്. ഓക്കെ, മിക്കവാറും അടുത്ത തവണ ഐഫോൺ 15 സീരീസിൻ്റെ ഫേക്ക് ഇറക്കുമ്പോൾ അതവർ ശ്രദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. എനിവേ, സോ ഇതാണ് ബേസിക്കലി ഇതിൻ്റെ പാക്കേജിങ്ങിലും ഇതിൻ്റെ കോണ്ടൻറ്റിലുള്ള വ്യത്യാസങ്ങൾ. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. ഒരു രക്ഷയില്ലാത്ത കോപ്പിയാണ് കേട്ടോ, സ്പെഷ്യലി ക്യാമറയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ആ കളറുണ്ടല്ലോ, ആ കളർ ഇവിടെ കുറച്ച് അധികമുണ്ട്. അതായത് ഈ ഫേക്കിൽ എന്തോ ഒരു പർപ്പിളിൻ്റെ ഷെയ്ഡ് അത്യാവശ്യം ഡാർക്കാണ്, ഇവിടെ കുറച്ചും കൂടി സട്ടിലാണ്. പക്ഷേ ഓവറോൾ കണ്ടോ, ഞാൻ സൈഡൊക്കെ കാണിച്ചു തരാം, ആ ഒരു ഷൈൻ ആണെങ്കിലും മെറ്റീരിയലിൻ്റെ ഫിനിഷ് ആണെങ്കിലും എക്സാക്ട്ലി സെയിം ആണ്. ആ ഒരു നമ്മുടെ പവർ ബട്ടൻ്റെ വീതി ലേശം കുറവാണ് ഫേക്കിൽ, പക്ഷേ അത് രണ്ടും ഉള്ളതുകൊണ്ടാണ് അറിയുന്നത്, അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. ഈവൻ ടോപ്പ് മറ്റേ സൈഡ് കറക്റ്റ് അവർ കോപ്പി അടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത കോപ്പി അടി, എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. ആ ഒരു അലേർട്ട് സ്ലൈഡർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഫേക്കിലുണ്ട്. ഈവൻ ബോട്ടം ഡിറ്റോ കോപ്പിയാണ്, ഒരു രക്ഷയില്ലാത്ത കോപ്പിയോടി. അതുകൂടാതെ ഇതിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ, ഈ രണ്ട് ഫോൺസിൻ്റെ വെയിറ്റ്
ഓൾമോസ്റ്റ് സെയിം ആണെന്ന് തോന്നുന്നു. നോർമലി ഈ ഫേക്ക് ഐഫോൺസ് വരുമ്പോൾ ഭയങ്കര ലൈറ്റ് ആയിരിക്കും, ഇത്രയും ഈ ഒരു ഐഫോണിൻ്റെ ഒരു ഡെൻസിറ്റിയും വെയിറ്റ് നമുക്ക് ഇവിടെ ഫീൽ ആവില്ല. പക്ഷേ ഇവിടെ അതും ഒരു കോപ്പി അടിച്ചിട്ടുണ്ട്, അകത്ത് കല്ല് വല്ലതും കയറ്റി വെച്ചിട്ടുണ്ട് തോന്നുന്നു, എന്താണെന്നറിയില്ല. പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന്, ആ കറക്റ്റ് ആ ഒരു വെയിറ്റിൻ്റെ ഫീൽ നമുക്ക് ഫേക്കിലും ഫീൽ ആവുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ഈ രണ്ട് ഫോൺസും ബൂട്ട് ചെയ്യാം. രണ്ടിലും ആ ആപ്പിൾ ലോഗോ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഒരു കളറിൽ വ്യത്യാസമുണ്ട്. ഒബ്വിയസ്ലി ഒറിജിനൽ ഐഫോൺ 14 പ്രോ മാക്സ് ആദ്യം ബൂട്ടായി, അത് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പോഴും സ്ട്രഗിളിംഗ് ആണ്, സ്ട്രഗിൾ പീരീഡ് ആണ് ഇതിൻ്റെ. കമോൺ കമോൺ, iOS സ്റ്റാർട്ടിംഗ് ആപ്സ്, നിങ്ങൾ ഈ സാധനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ വന്ന് അപ്പോൾ തന്നെ അറിയാൻ പറ്റണം ഇത് ഫേക്ക് ആണെന്ന്. ഓക്കെ, ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് ഉണ്ടല്ലോ, ആ ബെസൽസ് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് ഫേക്ക് ഏതാണ് ഒറിജിനൽ. ആക്ച്വലി ലെഫ്റ്റ് ടോപ്പ് റൈറ്റ് ബെസൽസ് ഒക്കെ അവർ നല്ലോണം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേ സ്ലിം ബെസൽസ് ആണ് ഈ രണ്ടിലും വരുന്നത്, കണ്ടില്ലേ. നമ്മൾ ലെഫ്റ്റ് ടോപ്പ് റൈറ്റ് നല്ല സ്ലിം ബെസൽസ് ആണ് രണ്ടിലും കൊടുത്തിരിക്കുന്നത്, പക്ഷേ ബോട്ടമിൽ പാളിപ്പോയി. ബോട്ടം ബെസൽ അത്യാവശ്യമുണ്ട് നമ്മുടെ ഫേക്കിൽ, കണ്ടില്ലേ, റൈറ്റ് സൈഡിലാണ് ഫേക്ക്, അത്യാവശ്യം ബോട്ടം ബെസൽസ് വരുന്നുണ്ട്. ഇവിടെ ബെസൽ വളരെ വളരെ കുറവാണ്. ബാക്കിലുള്ള ക്യാമറ മോഡൽ കണ്ടോ, അതും ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോപ്പി അടിച്ചിട്ടുണ്ട്. അങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോൾ അങ്ങനെ വ്യത്യാസം തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ ഈ ഫേക്കിൻ്റെ ക്യാമറ മോഡലിൻ്റെ ഉള്ളിൽ കണ്ടോ, ലെൻസൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നു, വൃത്തിയിട്ട രീതിയിലിരിക്കുന്നു, ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ അത്രയ്ക്കും വിസിബിൾ അല്ല നമ്മുടെ ഒറിജിനലിൻ്റെ ക്യാമറ മോഡൽ, അത്രയ്ക്കും വിസിബിൾ അല്ല ആ ലെൻസൊക്കെ, ഇവിടെ ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ രണ്ട് ഫോൺസിൻ്റെയും ആപ്പ് ലേ ഔട്ട്, ഹോം സ്ക്രീൻ, വിഡ്ജറ്റ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം ഒരു പണി എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ മേളിൽ. അതായത് ആ ഒരു നമ്മുടെ ഷെയ്ഡ് ഉണ്ടല്ലോ, ആപ്ലിക്കേഷൻ്റെ ഷെയ്ഡൊക്കെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റില്ല. പക്ഷേ ഫേക്കിലുള്ള ആപ്സിൻ്റെ ഒരു അല്ലെങ്കിൽ ഐക്കണിൻ്റെ ഒരു സൈസ് ഉണ്ടല്ലോ, സൈസ് കൂടുതലാണ്, ഇവിടെ സൈസ് ചെറുതാണ്. പിന്നെ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചെയ്യേണ്ടത് ആപ്പുകൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. സോ ഇതാണ് ഒറിജിനലിൻ്റെ ഫേസ് ടൈം, ഇതാണ് ഫേക്കിൻ്റെ ഫേസ് ടൈം. നേരെ നമ്പർ പാഡിലേക്കാണ് പോകുന്നത്, എന്തിനാണെന്ന് എനിക്കറിയില്ല, ഫേസ് ടൈം ഇല്ലെന്ന് തോന്നുന്നു. ഒബ്വിയസ്ലി ഇതിൽ ആപ്പിൾ ടി വി കൊടുത്തിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. ആ നേരെ വീഡിയോ ഫോൾഡറിലേക്ക്, ഇത് മതി, ഇതാണ് നമ്മുടെ ആപ്പിൾ ടി വി. അതായത് വീഡിയോ ഫോൾഡറിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എന്തെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ അത് കാണാൻ പറ്റും. അതായത് ആ ബേസിക്കലി ആപ്പിൾ ടി വി. ആപ്പ് സ്റ്റോർ ഇതാണ് മെയിൻ, ആപ്പ് സ്റ്റോർ ഇതാണ് ഫേക്കിൻ്റെ ആപ്പ് സ്റ്റോർ, ഇതാണ് ഒറിജിനലിൻ്റെ ആപ്പ് സ്റ്റോർ. വലിയ തിരക്കേടില്ലാത്ത രീതിയിൽ അവർ കോപ്പി അടിച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ചും കൂടി ഒറിജിനാലിറ്റി കൊണ്ടുവരണം. ഇപ്പോൾ നമുക്ക് ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഏതാണ് ഫേക്ക് ഏതാണ് ഒറിജിനൽ. കാരണം എന്താണ്, നമ്മുടെ ഫേക്ക് ഐഫോണിൻ്റെ ആപ്പ് സ്റ്റോറിൽ ആഡ്സ് ഇല്ലല്ലോ, കണ്ടില്ലേ, ഒരൊറ്റ ആഡില്ല കേട്ടോ, ഒരു ആഡൊന്നും തന്നിട്ടില്ല. നമ്മുടെ ഒറിജിനൽ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ അത് നേരെ ആഡ്, സെക്കൻഡ് സാധനം തന്നെ ആഡാണ്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഒറിജിനൽ ആപ്പ് സ്റ്റോർ, ഇതാണ് ഫേക്ക് ആപ്പ് സ്റ്റോർ. ജസ്റ്റ് ജോക്കിംഗ്. പിന്നെ ഇതാണ് ഫേക്ക് ആപ്പ് സ്റ്റോർ. ഫേക്ക് ആപ്പ് സ്റ്റോർ നമുക്ക് ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ നോക്കിയാലും, ഫോർ എക്സാമ്പിൾ ആസ്ഫാൾട്ട്, നോ റിസൾട്ട്, വെറുതെ. അത് ഏതോ ഒരു ആപ്ലിക്കേഷൻ, അതുകൊണ്ട് ഒരു ഗുണമില്ല, ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, ഇതെന്താ ഈ സാധനം, ഈ അസിസ്റ്റ് ബോൾ എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? ആ സീരി ഉണ്ടല്ലോ, സീരി സീരി ക്ലിക്ക് ചെയ്തപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻ്റ്, നിങ്ങൾ ഇതുവരെ ഒരു ഐഫോണിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് കണ്ടിട്ടുണ്ടോ? ആ ശരി, ആ നിങ്ങൾ ഇതുവരെ ഒരു ഐഫോണിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് കണ്ടിട്ടുണ്ടോ? എക്സ്ക്ലൂസീവ് മലയാളത്തിൽ ആദ്യമായിട്ട് ഇതാണ് മിസ്റ്റർ പെർഫെക്റ്റ് എക്സ്ക്ലൂസീവ്. ഓക്കെ, ഇത് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, തീർച്ചയായിട്ടും. നെക്സ്റ്റ് സെറ്റിങ്സ് നോക്കാം, ഓപ്പൺ ആവിടെ. സോ ഇതിനുള്ള ഒരു സ്മൂത്ത്നെസ് ഉണ്ടല്ലോ, 120Hz പ്രൊമോഷൻ, അതിവിടെ കിട്ടുന്നില്ല. ഇത് എനിക്ക് തോന്നുന്നു 60Hz ആയിരിക്കും മിക്കവാറും. ഐഫോൺ 14 60Hz ആണ്, പക്ഷേ അത് കുറച്ചും കൂടി സ്മൂത്താന്ന് തോന്നി. ഇത് ഭയങ്കര ഒരു ലാഗ്, നമുക്ക് ലാഗ് ഫീൽ ആവുന്നുണ്ട്. പിന്നെ ഇതെന്താ ഭയങ്കര ചാട്ടമാണല്ലോ ഫേക്കിൻ്റെ സെറ്റിങ്സിന്, ഭയങ്കര ചാട്ടം ഫേക്കിൻ്റെ സെറ്റിങ്സിന്. പിന്നെ നമ്മുടെ ഈ ഫേക്ക് ഐഫോൺ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് അറിയാൻ വേണ്ടി ഒന്ന് ചെയ്യേണ്ട, ഈ വെതർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ആകെ ഇവിടെ കിടക്കുന്നത് രണ്ട് സിറ്റീസാണ്, ഒന്ന് ബീജിംഗ്, രണ്ടാമത്തെ ഷാങ്കായി. സോ കംപ്ലീറ്റ്ലി ഡിസൈൻഡ് ആൻഡ് മെയ്ഡ് ഇൻ ചൈനയാണ്, ഒന്നും പറയാനില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ രണ്ട് ഐഫോൺസിൻ്റെ iOS വെർഷൻ നോക്കാം. ഒറിജിനൽ ഐഫോണിൽ 16.1 ആണ്, ഇവിടെ 16.0.2. സോ അത്യാവശ്യം ലേറ്റസ്റ്റ് iOS വെർഷൻ നിങ്ങൾക്ക് ഫേക്കിലും കിട്ടുന്നുണ്ട് കേട്ടോ. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ കാര്യം എന്താണെന്ന് നോക്കാം. ഓക്കെ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, ഇവിടെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മിക്കവാറും വന്ന് കിടക്കുമായിരിക്കും. യെസ് ഉണ്ട്, ഇവിടെ നോക്കാം. ഇതെന്താ iOS അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി പ്രത്യേകം ആപ്ലിക്കേഷൻ, എന്താ ഇത്, ഷേക്ക് ടു ഡൗൺലോഡോ? ഡൗൺലോഡ് ആവുന്നില്ല. ആ അതെ, എന്തോ ഡൗൺലോഡ് ആവുന്നു. എൻ്റെ പൊന്നെ, എൻ്റെ ക്യാൻസൽ, വേണ്ട ഇതൊന്നും വേണ്ട, ഇതൊക്കെ റിസ്ക്കിയാണ്, ബാക്ക് വരാനും പറ്റില്ല. ഇനി ബാക്ക് ബട്ടണും ഇല്ലല്ലോ,
ഒരു മിനിറ്റ്. അത് ശരി, അതിന് വേണ്ടിയാണോ ഈ അസിസ്റ്റന്റ്? ഇവിടെ ബാക്ക് ഉണ്ട്. സോ ബാക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ബാക്ക് പോകാൻ വേണ്ടിയാണ് ഈ സാധനം കൊടുത്തിരിക്കുന്നത്, അസിസ്റ്റ് ബോൾ. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. സോ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ ശോകമാണ്. അതായത് നിങ്ങൾ 5 മിനിറ്റ് ഉപയോഗിച്ചാൽ ഒരു 10-20 സ്റ്റക്ക് എങ്കിലും കിട്ടും. സ്റ്റക്കും ഗ്ലിച്ചും പിന്നെ ഭയങ്കര സ്റ്റട്ടറും ആപ്പ് ക്രാഷിങ്, കംപ്ലീറ്റ്ലി ഔട്ട്, കംപ്ലീറ്റ്ലി ഒന്നും നോക്കാനില്ല. അതായത് ഒരു ആൻഡ്രോയിഡ് ഫോൺ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ iOS സ്കിൻ ഇങ്ങനെ പെയിൻറ് അടിച്ച് വെച്ചിരിക്കുകയാണ്. സ്കിന്നൊക്കെ നല്ലോണം വരും, അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ആപ്പിൻ്റെ ഞാൻ പറഞ്ഞില്ല, ലേഔട്ടും ആപ്പിൻ്റെ ഈ ഐക്കണൊക്കെ അത്യാവശ്യം നല്ലോണം ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇത് കംപ്ലീറ്റ്ലി ഫേക്ക് ആണ്, ക്ലോൺ ആണ്. ഓക്കെ, പിന്നെ ഡൈനാമിക് ഐലൻഡ്. എനിക്കറിയാം നിങ്ങളിൽ ഒരുപാട് പേര് അത് നോക്കിയിരിക്കുമായിരുന്നു, ഇതിൻ്റെ ഡൈനാമിക് ഐലൻഡ് വർക്ക് ആവുന്നുണ്ട്, അതോ വെറുതെ ഇങ്ങനെ ഒരു കറുത്ത ഒരു സാധനം ഇട്ട് വെച്ചിരിക്കുകയാണ്. അതല്ല, ഡൈനാമിക് ഐലൻഡ് ഉണ്ട് ഇതിൽ, ഞാൻ കാണിച്ചു തരാം. ഇതേ, സോ ഇതിൻ്റെ ഒറിജിനലിൻ്റെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ഒരു അനക്കമുണ്ട്, ഇങ്ങനെ പുഴു പോലെ ഇരിക്കും. പിന്നെ വൈബ്രേഷൻ ഉണ്ട്, ഇതിലും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതേ ഉണ്ടോ? സോ ഇതിലുള്ള ഡൈനാമിക് ഐലൻഡ്, അതായത് ഫേക്കിലുള്ള ഡൈനാമിക് ഐലൻഡും ഇതിൻ്റെ ഫങ്ഷൻ സെയിം ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതെല്ലാം ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, ചിലതിൽ വർക്ക് ആവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ അലേർട്ട് സെൻറ്റർ മൂവ് ചെയ്തെന്ന് വിചാരിച്ചു, അത് വർക്കാവുന്നുണ്ട് കണ്ടോ. ചേഞ്ച് ചെയ്യുമ്പോൾ സൈലൻറ്റും റിംഗറിലൊക്കെ പോകുന്നുണ്ട്, അവിടെ വർക്കാവുന്നുണ്ട്. പിന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ മ്യൂസിക് ആപ്ലിക്കേഷൻ ആണെങ്കിലും മാപ്സ് ആണെങ്കിലും ഈവൻ ഫോൺ കോൾ ആണെങ്കിലും അതൊന്നും ഇങ്ങോട്ട് പോകുന്നില്ല കേട്ടോ, ഒരു സാധനം അങ്ങോട്ട് പോകുന്നില്ല. ഈ രണ്ട് സാധനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഡൈനാമിക് ഐലൻഡ് കൊടുത്തിരിക്കുന്നത്. ഇനിയൊരു പക്ഷേ അപ്ഡേറ്റിലൂടെ ഈ ഫോണിൽ പുതിയ പുതിയ ഡൈനാമിക് ഐലൻഡ് ഫീച്ചർ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്, നോക്കിയിരുന്നു. ഇപ്പോൾ വരും അപ്ഡേറ്റ്. പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഫേസ് ഐ ഡി ഒക്കെ ഉണ്ട് കേട്ടോ. സോ ഫേസ് ഐ ഡി സംഭവം എന്താണെന്ന് വെച്ചാൽ, ഫേസ് ഐ ഡിയിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ, രജിസ്റ്റർ ചെയ്യുമ്പോൾ തല ഇങ്ങനെ അനക്കാൻ പറയും. നോർമലി അങ്ങനെയാണല്ലോ ഫേസ് ഐ ഡി, അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇവിടെ അതുണ്ട്, പക്ഷെ നമ്മൾ തല അനക്കിയില്ലെങ്കിലും ആ സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്തായാലും നടക്കും, കാരണം ഇത് നോർമൽ ഫേസ് അൺലോക്ക് ആണ്, ഫേസ് ഐ ഡി ഒന്നുമല്ല. ഓക്കെ, ഇത് വെറുതെ ഇവിടെ ഡെഡ് പിക്സസ് എന്തൊരു തുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ അവർ കാണിച്ചിട്ടുണ്ടെങ്കിലും രണ്ട് ക്യാമറാസ് വെറും ഫേക്കാണ്. ഇല്ല, അവിടെ ക്യാമറ ഇല്ല, ഇത് വെറുതെ ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒറ്റ ക്യാമറ മാത്രമേ ഉള്ളൂ, അത് 13 MP ക്യാമറയാണ്. പെർഫോമൻസ് നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്തോളൂ, ഞാൻ കാണിച്ചു തരാം ഫോട്ടോസും വീഡിയോസും. അടുത്ത എക്സ്ക്ലൂസീവ് കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ, ആപ്പ് സ്റ്റോറും ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറും ഒരേ ഫോണിൽ. ഓക്കെ, സെയിം. ഇവിടെ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറും ഉണ്ടോ? പ്ലേ സ്റ്റോറും ഉണ്ട്. പ്ലേ സ്റ്റോർ വർക്കാവുന്നുണ്ട്, കാരണം ഇത് ബേസിക്കലി ഒരു ആൻഡ്രോയിഡ് ഫോൺ ആണല്ലോ. പ്ലേ സ്റ്റോറുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അത് അവിടെ വർക്കാവുന്നുണ്ട്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ അവിടെ കണ്ടില്ല, ഭയങ്കര സ്റ്റക്കാണ്. മൂന്നാമത്തെ എക്സ്ക്ലൂസീവ് ആണ് ആപ്പിളും മീഡിയ ടെക്കിൻ്റെ കൊളാബറേഷൻ വന്നിരിക്കുന്ന ചിപ്സെറ്റ് കണ്ടിട്ടുണ്ടോ? ആ ചിപ്സെറ്റ് ഈ ഒരു ഫോണിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. മീഡിയ ടെക്കിൻ്റെ ആപ്പിൾ A16 ചിപ്സെറ്റ്. മീഡിയ ടെക്കിൻ്റെയും പിന്നെ ആപ്പിളിൻ്റെ പവർ കമ്പൈൻഡ് ആയിട്ടാണ് ഈ ഫോണിൽ വന്നിരിക്കുന്നത്. എൻ്റെ ദൈവം, ഇതൊക്കെ എങ്ങനെയാണ് അവർ ഒപ്പിക്കുന്നത്? CPU മീഡിയ ടെക്ക് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അവർ ആ ഒരു പ്രോഗ്രാമിങ്ങിലോ അവിടെ കോഡിലൊക്കെ ഈ സാധനം കയറ്റി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആപ്പിൾ A16 നമ്മൾ കണ്ട 3 എക്സ്ക്ലൂസീവ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്നുമല്ല. ഞാൻ 2 വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഉൾപ്പെടെ മിക്ക എല്ലാ റിവ്യൂസ് പറയാറുണ്ട്, ഒരു ഐഫോൺ ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട, വളരെ ഈസിയാണ്. സെറ്റിംഗ്സിൽ പോവുക, സീരിയൽ നമ്പർ കോപ്പി ചെയ്തിട്ട് നേരെ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ കൊണ്ടിട്ടാൽ മതി, ക്ലിയർലി അറിയാൻ പറ്റും. സോ ഞാനും അത് തന്നെ ചെയ്യുന്നു. ഓക്കെ, സോ ഇതിൻ്റെ സീരിയൽ നമ്പർ ഞാൻ എടുത്തു. സോ ഇതാണ് ഈ ഫേക്ക് iPhone 14 Pro Max സീരിയൽ നമ്പർ. ഈ സീരിയൽ നമ്പർ എടുത്തിട്ട് ഞാൻ ആ ഒരു ആപ്പിളിൻ്റെ വെബ്സൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ഞാൻ ഞെട്ടിപ്പോയി. iPhone 13 Pro Max എന്ന് എഴുതി വരുന്നു. ഏതൊരുത്തിനും വാങ്ങിയ iPhone 13 Pro Max ഒറിജിനൽ iPhone 13 Pro Max സീരിയൽ നമ്പർ അവർ എവിടുന്നോ ഒപ്പിച്ചിട്ട് ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എൻ്റെ ഒറിജിനൽ iPhone 14 Pro Max സീരിയൽ നമ്പർ വേറെ ഏതെങ്കിലും ഫേക്ക് iPhone കിടപ്പുണ്ടോയെന്ന് അമ്പുരാനറിയാം. മറ്റൊരു ഒരു എൻ്റെ ഉള്ളിലുള്ളൊരു ജിജ്ഞാസ എന്തായിരുന്നു വെച്ചാൽ, ഇത് ആൻഡ്രോയിഡ് ഫോണാണെന്ന് നമുക്കറിയാം, പക്ഷേ ഏത് കമ്പനിയുടെ ഏത് ഫോണാണ്? ഞാൻ കുറേ നോക്കി, തപ്പി പിടിക്കാൻ കുറേ നോക്കി, പറ്റുന്നില്ലായിരുന്നു. ഞാൻ സെറ്റിംഗ്സിൽ കയറി നോക്കി, അബൌട്ടിൽ എല്ലായിടത്തും നോക്കി, ഒരു രക്ഷയിലായിരുന്നു. ഫൈനലി ഞാൻ ഇതിൽ നിന്ന് ഫോട്ടോ കോപ്പി ചെയ്യാൻ വേണ്ടി, ഫോട്ടോ വീഡിയോസും അതായത് ഇവിടെ കാണിക്കാൻ വേണ്ടി കോപ്പി ആണല്ലോ PC കോപ്പി ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്തപ്പോൾ ആണ് ഞാൻ അറിഞ്ഞത് ഇത് ഏത് ബ്രാൻഡിൻ്റെ ഫോണാണെന്നറിയാം. ഐക്കാൽ ഐകോൾ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ഐക്കാൽ എന്ന ബ്രാൻഡിൻ്റെ ഒരു iPad അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് അതേ ഐക്കാൽ എന്ന ബ്രാൻഡിൻ്റെ iPhone. സോ ഇതാണ് ഈ ഒരു ഫേക്ക് iPhone 14 Pro Max അവസ്ഥ.
ഇനി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം വളരെ സീരിയസ് ആണ്. ഓക്കെ, പലയിടത്തും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരുപാട് ഊടായ്പ, അതായത് തരികിട പേജസ് ഉണ്ട്. അതായത് 5000 രൂപ കൊടുത്ത ഐഫോൺ തരും, 10000 രൂപ കൊടുത്ത ഐഫോൺ തരും, അവർ പറയുന്നതനുസരിച്ച് അവർ ക്രെഡിറ്റ് കാർഡൊക്കെ മോഷ്ടിച്ച്, ക്രെഡിറ്റ് കാർഡ് ഇൻഫോർമേഷൻ മോഷ്ടിച്ച്, കാർഡിംഗ് എന്നൊക്കെ പറയുമല്ലോ, കാർഡിംഗ് ഉപയോഗിച്ച് ഈ ദുബായിന്നോ എവിടെയോ ഗൾഫിന്നോ എവിടെ നിന്നൊക്കെയോ ഐഫോൺ ഒപ്പിച്ചിട്ട് ആ ഐഫോൺ ആണ് നമുക്ക് തരുന്നത്. പിന്നെ അവരിടുന്ന ഫോട്ടോസ്, ആ പേജുകളിൽ ഇടുന്ന ഫോട്ടോസ് ആക്ച്വലി ഒറിജിനൽ ഐഫോണിന്റെ ഫോട്ടോസ് ആയിരിക്കും, പക്ഷെ അവർ അയച്ചു തരുന്ന ഫോൺ ഈ ഫോൺ ആയിരിക്കും. കംപ്ലീറ്റ്ലി ഫേക്ക് ബിസിനസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഐഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ സാധനം വാങ്ങിച്ച് പൈസ ചിലവാക്കുന്നത്, പൈസ കളയുന്നത്, ചിലവാക്കുകയല്ല പൈസ കളയുന്നതെന്നൊക്കെ പറയാൻ പറ്റും, വെറുതെ വേസ്റ്റ് ആണ്. സോ ഇതിന് 10 രൂപ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ആ 10 രൂപ നിങ്ങൾ സേവ് ചെയ്തിട്ട് ഈ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേ സെയിലാണെങ്കിലും ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആണെങ്കിലും ആ സമയത്ത് വാങ്ങിയാൽ പോരെ. 30 രൂപയ്ക്ക് ഐഫോൺ 11 കിട്ടുന്നുണ്ടായിരുന്നു, അടുത്ത വർഷം ഐഫോൺ 12 കിട്ടും 30 രൂപയ്ക്ക് മിക്കവാറും. ഇത് നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെയും പറയാൻ പറ്റുമോ ഒക്കെ ഉപയോഗിക്കാൻ. ഇത് ഉപയോഗിക്കാൻ പോലും പറ്റില്ല, അത്രയും ലാഗും സ്റ്റക്കും ഒക്കെ ഉണ്ട്. സോ ഞാൻ ഈ പൈസ ചിലവാക്കിയതിന് വേണ്ടിയാണ്. ഓക്കെ, അതായത് നിങ്ങളത് അറിയണം, ഇതാണ് ബേസിക്കലി ക്ലോൺ അല്ലെങ്കിൽ ഫേക്ക് ഐഫോൺ, ഇതാണ് ഒറിജിനൽ ഐഫോൺ. സോ വ്യത്യാസം മനസ്സിലായല്ലോ. ദിസ് ഇസ് എ ഫ്രണ്ട് Mr. Perfect, signing off. Goodbye.